ഒരു അസൈൻമെന്റ് തന്നിട്ടായിരുന്നു ഞാൻ പോയത് അല്ലേ. എന്തായിരുന്നു അത്? ആ ഒരു 5 എലമെന്റ്സിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതാൻ പറഞ്ഞിട്ടായിരുന്നു ഞാൻ പോയത്. ഇന്ന് നമ്മളതിന്റെ ബാക്കിയാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ചെയ്ത വർക്കുകൾ ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത് നമുക്ക് ഹൈഡ്രജൻ ആയിരുന്നു അല്ലേ. ഹൈഡ്രജന്റെ ആറ്റം നമ്പർ എത്രയാണ്? 1 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 അല്ലേ. എസ് ല് ഒരു ഇലക്ട്രോണേ ഉള്ളൂ, കാരണം ഹൈഡ്രജന്റെ അടുത്ത് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അടുത്തത് ഓക്സിജൻ, അതിനും റെഡ് ആണ് അല്ലേ. അപ്പൊ എങ്ങനെ വരും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 1s2 2s2 2p4 അല്ലേ, എട്ടാം. അടുത്തത് മെഗ്നീഷ്യം, മെഗ്നീഷ്യം 12 ആറ്റങ്ങളിലൊപ്പം 1s2 2s2 2p6 3s2 അല്ലേ, കൂട്ടുമ്പോൾ 12 കിട്ടും. ഓക്കെ, അടുത്തത് സ്കാൻഡിയാണ്. സ്കാൻഡിയ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ. എങ്ങനെയാണുള്ളത് നടക്കുന്നത് നോക്കാം. 21 ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പൊ അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ എങ്ങനെ വരും? 1s2 2s2 2p6 അല്ലേ, ആറുനാല് 10 ബാക്കി 11 ഇലക്ട്രോണിനെയും ബാക്കിയുണ്ട്. അടുത്തത് വരും 3s2 3p6 അല്ലേ. ഇപ്പൊ എത്ര? 18 ഇലക്ട്രോണുകളാണ് അല്ലേ. 10 6 6 2 8 18 ഇലക്ട്രോണുകൾ. ഇനി 3 ഇലക്ട്രോണുകൾ ബാക്കിയാണ്. 3p കഴിഞ്ഞാൽ നമുക്കറിയാം 3d ഉണ്ട് അല്ലേ. പക്ഷെ 3d ഫിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇലക്ട്രോൺ എവിടെ പോകും? 4s ലേക്ക് പോകും. അപ്പം 4s ൽ 2 ഇലക്ട്രോണുകൾ ഫിൽ ചെയ്യും, 4s2. ബാക്കി ഒരു ഇലക്ട്രോണുകൾ, ആ ഒരു ഇലക്ട്രോൺ എവിടെ പോകും? 3d1 പോകും. എന്തായിരിക്കും അങ്ങനെ പോകാൻ കാരണം? കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പാറ്റേൺ ഓർമ്മ അല്ലേ. അതിന് എനർജി ലെവൽ കൂടി വരുന്ന രീതിയിൽ 3d കഴിഞ്ഞാൽ 3d നേക്കാളും എനർജി കൂടുതലുള്ള ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റിനേക്കാളും എനർജി കൂടുതലാണ് ഇതിന് 3d ക്കാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? 4s ൽ ഫിൽ ചെയ്തതിന് ശേഷം 3d യിലേക്ക് ഇലക്ട്രോണുകൾ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതുമ്പോഴും മനസ്സിലോർമ്മ വേണം. എന്തുണ്ടാവണം? എനർജി ലെവൽ കൂടി വരുന്നതിനനുസരിച്ചിട്ടാണ് ഇലക്ട്രോൺസ് ഫിൽ ചെയ്തത്. അപ്പൊ 3d നേക്കാളും എനർജി കൂടുതലാണ് ഫോറസ്റ്റിനേക്കാളും കൂടുതലാണ് ഇതിന് 3d ക്ക്. ഓക്കെ, അപ്പൊ ആ ഒരു ഓർഡർ അറിഞ്ഞിരിക്കണം, ആ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, ലാസ്റ്റ് ക്രോമിയാണ്. ക്രോമിയത്തിന്റെ ആറ്റം നമ്പർ 24 ആണ് അല്ലേ. അപ്പൊ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 4s2 3d4 ഇങ്ങനെയായിരിക്കും കൂട്ടുകൾ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കൂട്ടി നോക്കുമ്പോൾ 2 4 10 12 18 22 24 അല്ലെ, എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിയിൽ 4 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. ഡിയിൽ നമ്മൾ പറഞ്ഞു പരമാവധി എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളാൻ കഴിയും? 10 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ കഴിയും അല്ലേ. നമ്മുടെ ചെയ്യാൻ പറ്റും. ഡിയിലെ 10 അല്ലെങ്കിൽ അതിന്റെ പകുതി 5, അതായത് ഫുൾ ഫിൽഡ് ആയിട്ടുള്ള ഡി സെപ്ഷൻ, അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ്, 10 പകുതിയാണല്ലോ 5, അപ്പൊ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഡി സെപ്ഷന് കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ട്, കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ഇങ്ങനെയാണ്, 3d4 4s1 വന്ന 3d5 ഉം 4s1 എന്തിനാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ സബ്ഷനിൽ 5 ഇലക്ട്രോണുകൾ വരികയാണെങ്കിൽ അതിന് കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ട്, സ്ഥിരത കൂടുതലാണ്. അതുകൊണ്ടാണ് 3d5 ഉം 4s1 എന്ന് പറയുന്നത്. ഇത് ക്രോമിയത്തിന്റെ കേസ് മാത്രമല്ല കേട്ടോ, ഇത് ഓപ്പർ ഓപ്പർ ആറ്റം നമ്പർ 29 ആണ്. 29 എഴുതുമ്പോഴും ഇതിന്റെ വരിക ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്ന നമ്മൾ നോക്കാം. എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 കഴിഞ്ഞാൽ പിന്നെ എവിടെ പോകണം? 4s പോകണം അല്ലേ. 4s2 3d9 എന്നായിരുന്നു വരേണ്ടത്. ഓക്കെ, ഇലക്ട്രോൺ എണ്ണം എന്ന് പറഞ്ഞാൽ 4 10 12 18 20 29 കറക്റ്റാണ്. പക്ഷെ അവിടെ ഡിയില് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 9 ഇലക്ട്രോൺ ഉണ്ട്. ഡിയില് 10 ആവാണ് തന്നെ കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇവിടെ 10 ഇവിടെ 1 ആവും, ഇവിടെ 10 ഇവിടെ 1 ആവും. ഇപ്പൊ 2 എലമെന്റ്സിന്റെ കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇവിടെ 1 ആറ്റം നമ്പർ 24 ക്രോമിയം, അതുപോലെ തന്നെ 2 ആറ്റം നമ്പർ 29 ഓപ്പർ അല്ലേ. ഇതിന് രണ്ടിലും എന്താണ് പ്രത്യേകത? ഡിയില് 5 ഇലക്ട്രോൺ വരും, ഫോറസ്റ്റിൽ വരുള്ളൂ 1 ഇലക്ട്രോൺ വരുള്ളൂ. ഇവിടെ ഡിയില് 10 ഇലക്ട്രോൺ വരും, ഫോറസ്റ്റിന് 1 ഇലക്ട്രോണേ വരുള്ളൂ. ഇത് എന്തുകൊണ്ടാണ്? കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് ഡി സംഷനില് 5 ഇലക്ട്രോൺ അല്ലെങ്കിൽ 10 ഇലക്ട്രോൺ വരുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയൊരു മാറ്റം വരുന്നത്. ഈ 2 എലമെന്റ്സ് മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാണ്.
കൂട്ടുകാർക്കായി നാല് എലമെൻസിൻ്റെ ആറ്റം നമ്പർ നൽകിയിട്ടുണ്ട്. അതിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കൂ, ശേഷം ഉത്തരം നൽകിയിട്ടുണ്ട്, ശരിയാണോ എന്ന് പരിശോധിക്കുക.